ദാ ഇപ്പൊ വരും, ഇന്നാ പിടിച്ചോ, റെഡിയായിരിക്കുന്നു, ഏതു നിമിഷവും ഉണ്ടാകും എന്നൊക്കെ ഓരോ ദിവസവും മനക്കോട്ടകൾ കെട്ടിയിരുന്ന കോൺഗ്രസുകാരുടെ മുന്നിലേക്ക് ഇനിയും എത്തിയിട്ടില്ല ആ ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക. ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് ഗ്രൂപ്പിനെ ഒക്കെ ചവിട്ടി പുറത്താക്കി ഉജ്ജ്വലമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം സതീശനും കെ സുധാകരനും വിളിച്ചുകൂവിക്കൊണ്ടിരിക്കുന്നതിനിടയിലും ആ പട്ടികയിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാനും അത് പ്രഖ്യാപിക്കാനും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തയ്യാറാകാതെ അറച്ചു നിൽക്കുന്നു. എന്തായിരിക്കും കാരണം? കേരളത്തിലുള്ള മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും മുല്ലപ്പള്ളിയെയും സുധീരനെയും ഒന്നും ഗൗനിക്കാതെ, അവരുടെ അഭിപ്രായമൊന്നും കേൾക്കാതെ സുധാകരനും സതീശനും കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനം എന്നുള്ളതുകൊണ്ട് മാത്രമല്ല വനിതാ പ്രാതിനിധ്യമോ ദളിത് പ്രാതിനിധ്യമോ ഇല്ലാത്ത ഒരു പട്ടിക. പ്രവർത്തന പാരമ്പര്യത്തിനും പ്രവർത്തന മികവിനുമാണ് അംഗീകാരമെന്ന് പറയുമ്പോഴും ഈ ഡി സി സി പ്രസിഡന്റ് പട്ടികയിലേക്ക് സതീശനും സുധാകരനും കൂടി തിരികെ കയറ്റി വച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ പരാതികളുടെ കൂമ്പാരം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തി നിൽക്കുന്നു. തിരുവനന്തപുരത്ത് പരിഗണിക്കുന്ന പാലോട് രവിക്കെതിരെ, കൊല്ലത്ത് പരിഗണിക്കുന്ന രാജേന്ദ്രപ്രസാദിനെതിരെ, കണ്ണൂരിൽ പരിഗണിക്കുന്ന മാർട്ടിൻ ജോർജിനെതിരെ, പത്തനംതിട്ടയിൽ പരിഗണിക്കുന്ന സതീഷ് കൊച്ചുപറമ്പലിനെതിരെ, ആലപ്പുഴയിൽ പരിഗണിക്കുന്ന കെ പി ശ്രീകുമാറിനെതിരെ, എറണാകുളത്ത് പരിഗണിക്കുന്ന മുഹമ്മദ് ഷിയാസിനെതിരെ ഒക്കെ വ്യാപകമായി പാർട്ടിയുടെ വിവിധ കോണുകളിൽ നിന്ന് പരാതികൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ പലരെയും പരിഗണിച്ചത് എന്നുള്ള ചോദ്യം സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് പോലും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. സതീശനും സുധാകരനും മാത്രം തോന്നുന്നതല്ലോ കോൺഗ്രസിന്റെ പ്രവർത്തന മികവും ഒരു ജില്ലയിൽ അയാൾക്കുള്ള ജനസ്വാധീനവുമൊക്കെ. സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യം പോലും അകലെ നിർത്തിക്കൊണ്ടാണ് മികച്ച നേതാക്കൾ പലരുമുണ്ടായിരുന്നിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ പോലുമില്ലാതെ ആ പട്ടികയിൽ കുത്തിത്തിരിക്കി നിറച്ചത് എന്ന ആക്ഷേപമാണ് കോൺഗ്രസിൽ അണികൾക്കിടയിൽ നിന്നുയരുന്നത്, നേതാക്കളിൽ ഒരു വിഭാഗത്തിൽ നിന്നുയരുന്നത്. ആ വികാരം ഹൈക്കമാൻഡ് ഏറ്റുവാങ്ങുന്നത് നോക്കൂ. കഴിഞ്ഞ തവണ ഡി സി സി പ്രസിഡന്റുമാരിൽ ഒരാൾ വനിതയുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഒരു വനിതയെ പരിഗണനാ പട്ടികയിൽ പോലും ഉൾപ്പെടുത്താൻ തയ്യാറാകാതിരുന്നു. കോൺഗ്രസിന്റെ അധ്യക്ഷ ഒരു വനിതയായിരിക്കുമ്പോഴാണ് വനിതകളെ ഒരു ഡി സി സി പ്രസിഡന്റ് പോലും ആക്കാൻ താല്പര്യം കാണിക്കാത്ത നിലപാടുണ്ടാകുന്നത് എന്നുള്ള കാര്യം നാം ആലോചിക്കണം. ഇപ്പൊ ഡി സി സി പ്രസിഡന്റായി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് വന്നതിന് ശേഷം അവിടെ സംഘടനാപരമായി ഊർജ്ജസ്വലമായ പ്രവർത്തനം നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു കുഴപ്പവുമില്ല. അവർ മോശക്കാരെ ആക്കിയില്ല, വനിതകളെ പറയിപ്പിച്ചുമില്ല. ആ നിലയിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വനിതകൾക്കും പുരുഷന്മാരോട് കിടപിടിക്കാവുന്ന പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നിലുള്ളപ്പോൾ പോലും വലിയ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ സ്ത്രീവിരുദ്ധത പണ്ടൊക്കെയുള്ള പ്രവൃത്തികളിലും പ്രതികരണങ്ങളിലുമൊക്കെ ആ സ്ത്രീവിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണല്ലോ ഇപ്പോൾ അമരത്തിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നാം കരുതേണ്ടത്. എന്തായാലും അത്ര പെട്ടെന്നൊന്നും ഈ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് ഹൈക്കമാൻഡ് വഴങ്ങിക്കൊടുക്കില്ല എന്നുള്ള സന്ദേശമാണ് ഡൽഹിയിൽ നിന്ന് ഈ ഡി സി സി പ്രസിഡന്റ് പട്ടികയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സൂചനകൾ.